ബഹുമാനപ്പെട്ട സി സി ദിവാകരൻ. സി സി ദിവാകരൻ നടൻ അനിൽ നെടുമങ്ങാടിന്റെ മുന്നി മരണം ഞെട്ടലോടെയാണ് നാം കേട്ടത്. സാർ, ഈ വിധമുള്ള ദുരന്തങ്ങളെ കുറിച്ചാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരുന്നത്. കേരളത്തിൽ നിരന്തരം ഉണ്ടാകുന്ന മുങ്ങി മരണങ്ങൾ, ഒരു ദിവസം ശരാശരി 3-ൽ അധികം പേരാണ് കേരളത്തിൽ മുങ്ങി മരിക്കുന്നത്. സാർ, ഇതിൽ 60% 30 വയസ്സിന് താഴെയുള്ളവർ. സംസ്ഥാനത്തെ റോഡപകടങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് മുങ്ങി മരണങ്ങളിലൂടെയാണ് സാർ. എന്നാൽ വേണ്ടത്ര സർക്കാരിൻ്റെ ശ്രദ്ധ ഈ മേഖലയിൽ പതിയുന്നില്ല. 2019-ൽ 1490 പേർ മുങ്ങി മരിച്ചു സാർ. മുങ്ങി മരണങ്ങളുടെ കാരണം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് നീന്തൽ അറിയാവുന്നവരും അപകടത്തിൽപ്പെടുന്നു എന്നതാണ് സാർ. ഇതിന് കാരണം ജലാശയങ്ങളെക്കുറിച്ചുള്ള അപരിചിതത്വം, അനിയന്ത്രിതമായ മണലെടുപ്പ് മൂലം ഉണ്ടാകുന്ന കുഴികൾ, കല്ലുവെട്ട് കുഴികൾ, കോറികൾ എന്നിവയാണ് സാർ. പലപ്പോഴും ഉറ്റവരുടെയോ സുഹൃത്തുക്കളുടെയോ കൺമുന്നിൽ അവർ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. സാർ, ഇത്തരം അപകടങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സാർ. ഇക്കാര്യം ഗൗരവമായി പരിഗണിച്ച് സർക്കാർ നീന്തൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചെങ്കിലും കോവിഡ് കാരണം നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. സാർ, ഇങ്ങനെയുള്ള അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതിന് ബോധവൽക്കരണം, ജലാശയങ്ങളിലെ കുളിക്കടവുകൾ അടയാളപ്പെടുത്തൽ, ലൈഫ് ഗാർഡുകളുടെ സേവനം ഉറപ്പാക്കൽ, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, സ്കൂളുകളിലും കോളേജുകളിലും നീന്തൽ പരിശീലനത്തിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ, കൂടാതെ ഓരോ ജില്ലയിലും ആധുനിക സജ്ജീകരണങ്ങളോട് നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നിവ ഉറപ്പാക്കുന്ന അതിനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സാർ, കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം പല സന്ദർഭങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്ന വിവരവും ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സാർ, പ്രമുഖ ദിനപത്രമായ മാതൃഭൂമി ഈ വിഷയത്തെക്കുറിച്ച് സുദീർഘമായ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. സാർ, അതീവ ഗുരുതരമാണ്. ഈ മുങ്ങി മരിക്കുന്നവരെ കാര്യം പറയാൻ നിങ്ങൾ എന്താണ് വെള്ളം വെക്കണം അവിടെ? മുങ്ങി മരിക്കുന്നവരെ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവരുടെ വെള്ളത്തിൽ നിരപരാധികള്, അത് നോക്കി നിൽക്കണ്ട, അങ്ങ് സംസാരിച്ചോളൂ, അത് നോക്കി നിൽക്കണ്ട, അങ്ങ് സംസാരിച്ചോളൂ. അത് സാർ, കേരളത്തിലെ ശാപമായി വന്നിരിക്കുകയാണ് സാർ. കേരളത്തിലെ നദികളിൽ, വെള്ളക്കെട്ടുകളിൽ, കുളങ്ങളിൽ നിത്യേന മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ഇതെല്ലാം ചെറുപ്പക്കാരാണ്, കുട്ടികളുണ്ട് സാർ. അവർക്ക് നീന്താൻ അറിയില്ല, നീന്തൽ പരിശീലനങ്ങളില്ല. നമ്മുടെ ജില്ലയിൽ അത് ഉണ്ടാകേണ്ടത് എല്ലാ ജില്ലയിലും ഉണ്ടാകേണ്ടതാണ് സാർ. സാർ, ഒരു ഒരു വർഷം തന്നെ 1000-ക്കണക്കിന് ആളുകളാണ് മുങ്ങി മരിക്കുന്നത്. മാധ്യമങ്ങളെല്ലാം ഇത് ഗൗരവമായ വിഷയമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സാർ. സാർ, ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുകയാണ്, നമ്മുടെ ഈ മുങ്ങി മരണങ്ങൾ, നിരപരാധികൾ, പാവപ്പെട്ട കുട്ടികളും ചെറുപ്പക്കാർ, നമ്മുടെ സമ്പത്തെ നഷ്ടപ്പെടുകയാണ് സാർ. ഇതിന് പരിഹാരം കാണാൻ സിലബസിൽ ഉൾപ്പെടുത്തണം, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കണം, വിപുലമായ ഒരു പദ്ധതിക്ക് ഗവൺമെൻറ് രൂപം നൽകണം സാർ. ഇതാണ് ഞാൻ എൻ്റെ സാർ. ബഹുമാനായ അംഗം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അതീവ ഗൗരവമായിട്ട് തന്നെയാണ് സർക്കാരും പരിഗണിച്ചു വരുന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ജലാശയ അപകടങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിന് വിവിധ പദ്ധതികളിലൂടെ ഊർജിതമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ജലാശയ അപകടങ്ങൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ പ്രശ്നങ്ങൾ വിശദമായി പഠിച്ച് ജനങ്ങളിൽ സുരക്ഷാ അവബോധം സൃഷ്ടിച്ച് മെച്ചപ്പെട്ട സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും അതിലൂടെ ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിനും അപകടമുണ്ടാവുകയാണെങ്കിൽ നേരിടുന്നതിനും സമൂഹത്തെ പ്രാപ്തമാക്കുന്നതിന് അഗ്നിരക്ഷാ വകുപ്പ് സേഫ്റ്റി ബീറ്റ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാർ, മുൻകാലങ്ങളിൽ അപകടമുണ്ടായ സ്ഥലങ്ങളിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ജലാശയ അപകടങ്ങളിലും
പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കി രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി വിവിധ മേഖലകളിലുള്ള സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. സാമൂഹ്യ സന്നദ്ധ സേനയിലെ അംഗങ്ങൾക്കും ഈ പരിശീലനം നൽകാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്കൂബ ഡൈവിങ്ങിൽ പ്രത്യേകം പരിശീലനം നൽകി ജലാശയ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് പര്യാപ്തമാക്കി 14 ജില്ലകളിലും പ്രത്യേക ടീമുകൾ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചി കേന്ദ്രമാക്കി ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. സർ, അദ്ദേഹം നീന്തൽ പരിശീലനം നൽകുന്നതിനെക്കുറിച്ച് പറയുകയുണ്ടായി. സർക്കാരിൻ്റെ മിഷൻ 676 ജലസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലെ 3150 വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക നീന്തൽ പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ പാഠ്യപദ്ധതിയിൽ നീന്തൽ പരിജ്ഞാനം ഉൾപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പിനും സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ഡയറക്ടർക്കും ശുപാർശ നൽകിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കുട്ടികളും നീന്തൽ പരിശീലനം ലഭിച്ചവരാക്കി മാറ്റുന്നതിനുള്ള നടപടിയും സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജനമൈത്രി സുരക്ഷാ പദ്ധതി, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് തുടങ്ങിയവയിലൂടെ സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾക്കും ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളും കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും നീന്തൽ പരിശീലനം നൽകി വരുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റും ലൈഫ് ഗാർഡുകളെ നിയമിച്ച് മുങ്ങിമരണങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം ജലാശയങ്ങളും പുഴകളും മറ്റ് നീന്താൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളക്കെട്ടുകളുമെല്ലാം ഉണ്ടെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ശാസ്ത്രീയമായ നീന്തൽ കുളങ്ങൾ സംഘടിപ്പിക്കാനും ആലോചിച്ചു വരുന്നുണ്ട്. സാർ, ഞാൻ ഈ വിഷയം സഭയിൽ കൊണ്ടുവരാൻ കാരണം, സാർ, ഈ അടുത്ത കാലത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ പ്രതിഭാധനനായ നടൻ, സിനിമാ നടൻ അനിൽ നെടുമങ്ങാടിൻ്റെ മുങ്ങി മരണം, അല്ലെങ്കിൽ സാധാരണ ഏത് മരണമായാലും സങ്കടകരമാണ്. പ്രത്യേകിച്ച് പ്രതിഭാധനന്മാർ അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോൾ സ്വാഭാവികമായും ദുഃഖം ഇരട്ടിക്കും. ഇത് ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ കരുതലുകളും നമുക്ക് സ്വീകരിക്കാം. ശ്രീ വി പി സജീന്ദ്രൻ. സാർ, ദേവസ്വം ബോർഡിൽ നിലവിൽ പട്ടിക വിഭാഗങ്ങൾക്ക് 12% സംവരണമാണ് ഉള്ളത്. അതിൽ 10% പട്ടികജാതിക്കാർക്കും 2% പട്ടിക വർഗ്ഗക്കാർക്കും. സാർ, ഈ ഹിന്ദു സമുദായങ്ങൾക്ക് മാത്രം ജോലി നൽകുന്ന ഒരു സ്ഥാപനമെന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിൽ ഹിന്ദു ജനസംഖ്യ അനുപാതികമായി യഥാർത്ഥത്തിൽ 19% സംവരണം കൊടുക്കേണ്ടിയിരുന്നത്. സാർ, എന്നാൽ PSC പോലുള്ള നമ്മുടെ സംസ്ഥാനത്ത് ജോലി കൊടുക്കുന്ന, റിക്രൂട്ട്മെൻ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ അതേ പാറ്റേണാണ് ഈ ദേവസ്വം ബോർഡിലും ഇപ്പോൾ നിലവിലുള്ളത്. ഈ 12% എന്ന് പറയുന്നത് എല്ലാ സ്ഥാപനങ്ങളിലും കൊടുക്കുന്ന ഒരു സംവരണത്തിൻ്റെ മാതൃക മാത്രമാണ്. സാർ, ഹിന്ദു ജനസംഖ്യയിൽ പട്ടി വിഭാഗങ്ങൾ 19% ഈ 19% പട്ടി വിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് 19% സംവരണവും യഥാർത്ഥത്തിൽ ഈ ദേവസ്വം ബോർഡിൽ അർഹതയുള്ളവരാണ്. സാർ, അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ ഒട്ടനവധി സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. അവിടങ്ങളിലൊന്നും ഇതുവരെ ഈ സംവരണ തോത്, ഈ പറഞ്ഞ 12% സംവരണ തോത് പോലും നടപ്പിലാക്കിയിട്ടില്ല. സാർ, ദേവസ്വം കേരളത്തിലെ ദേവസ്വം ബോർഡ് ഉടമസ്ഥയിലുള്ള ക്ഷേത്രങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലും നിയമനം ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻ്റ് വഴിയാണ് നടത്തുന്നത്. സാർ, കേരളത്തിൽ തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ, മലബാർ, കൂടൽ, മാണിക്യം എന്ന 5 ദേവസ്വം ബോർഡുകളുണ്ട്. 3000 ക്ഷേത്രങ്ങളിൽ 8 കോളേജുകളും നിരവധി സ്കൂളും ദേവസ്വം ബോർഡുകളുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 60 മേൽസ്ഥാപനങ്ങളിൽ സംവരണ വിഭാഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും പ്രവേശനം ലഭിച്ചിട്ടില്ല. നിലവിൽ ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് വഴി സംവരണം നടത്തുന്നുണ്ടെങ്കിലും ഈ സംവരണ ഇത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. സാർ, എൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട PC ജോർജ് 5/11/2019 ഒരു ചോദ്യം ചോദിച്ചു, ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര പേർ ജോലി ചെയ്യുന്നുണ്ട്, കണക്കുകൾ ലഭ്യമാക്കാമോ, ആയതിനാൽ SC ST വിഭാഗത്തിൽപ്പെടുന്നവർ
എത്ര പേരുണ്ടെന്നും അത് ശതമാനം എത്ര ശതമാനം വരുമെന്ന് വിശദമാക്കാവോ? അപ്പോൾ അതിന് മറുപടി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറ് തന്നെ കൊടുത്തിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 495, കൊച്ചിൻ ദേവസ്വം ബോർഡ് 152, ഗുരുവായൂർ ദേവസ്വം ബോർഡ് 204, SC ST തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എയ്ഡഡ് സ്കൂള് SC 2 ST ഇല്ല, എയ്ഡഡ് കോളേജ് SC ഇല്ല ST 5, കൊച്ചിൻ ദേവസ്വം SC 5 ST ഇല്ല, ഗുരുവായൂർ ദേവസ്വം SC 11 ST ഇല്ല. ശതമാന കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം 1.4, കൊച്ചിൻ ദേവസ്വം 3.3, ഗുരുവായൂർ ദേവസ്വം 5.5. അപ്പോൾ 2011-2019 കണക്ക് വെച്ചാണ്, അതിനുശേഷം വല്ല മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി അനുസരിച്ച് നടക്കാൻ പറ്റുള്ളൂ. സാർ, അതുപോലെ തന്നെയാണ് ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട വിശ്വകർമ്മ പോലുള്ള സമുദായങ്ങൾ. ഈ വിശ്വകർമ്മരാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളെല്ലാം പണിയുന്നത്. ക്ഷേത്രങ്ങൾ പണിയാൻ മാത്രം അവരെ ഉപയോഗിക്കുന്നു. പക്ഷേ പിന്നോക്ക സമുദായം എന്ന് പറയുമ്പോൾ ഈ വിശ്വകർമ്മർ പോലുള്ള ഏറ്റവും ബാക്കിയോടായിട്ട് നിൽക്കുന്ന ഈ സമുദായങ്ങൾക്ക് യഥാർത്ഥത്തിൽ അവിടെ ഇത് ചെയ്യണില്ല. പണി കഴിഞ്ഞ് അവരെ പറഞ്ഞു കൊടുക്കുന്നത് അവിടെ അമ്പലത്തിനകത്തോട്ട് കയറി ഒരു ജോലി ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നില്ല. അത് പട്ടികജാതിക്കാരെ പോലെ തന്നെ അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗമാണ് വിശ്വകർമ്മ സമുദായം. അതുകൊണ്ട് ഈ രണ്ട് സമുദായങ്ങൾക്കും പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് പട്ടികജാതിക്കാർക്ക് 19% വിശ്വകർമ്മർ പോലെയുള്ളവർക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തി ഈ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ പ്രത്യേക പരിഗണന കൊടുക്കുവാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് എൻ്റെ ഈ ശ്രദ്ധ ക്ഷണിക്കലൂടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്ത് അഭ്യർത്ഥിക്കുകയാണ്. ദേവസ്വം ബോർഡിലെ ബോർഡുകളിലെ ജീവനക്കാരുടെ നിയമനം വ്യവസ്ഥാപിതവും സുതാര്യവും ആയി നടത്തുന്നതിനായി കേരള നിയമസഭ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമം പാസാക്കുകയും കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വരികയും ചെയ്തു. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിലവിൽ വന്നതിന് ശേഷമാണ് ദേവസ്വം ബോർഡുകളിൽ സാമുദായിക സംവരണം പാലിച്ച് ജീവനക്കാരെ നിയമിച്ചു തുടങ്ങിയത്. സാർ, 2016 കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചട്ടങ്ങളിലെ ചട്ടം 3(2) പ്രകാരം 1958 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ചട്ടങ്ങളിലെ പാർട്ട് 2 14 മുതൽ 17 വരെ ചട്ടങ്ങളിൽ പറയുന്ന റിസർവേഷൻ ചട്ടങ്ങളും റൊട്ടേഷൻ ചട്ടങ്ങളും ആവശ്യമായ മാറ്റങ്ങളോടെ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയുള്ള നിയമനങ്ങൾക്കും ബാധകമാണെന്ന് അനുശാസിക്കുന്നു. 2016 കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചട്ടം 3(2) പ്രൊവിസോ പ്രകാരം 1958 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് ചട്ടങ്ങളിലെ പാർട്ട് 2 1958 കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിൻ സർവീസ് ചട്ടങ്ങളിൽ അഹിന്ദുക്കളായ പിന്നോക്ക സമുദായങ്ങൾക്കായി സംവരണം ചെയ്തിട്ടുള്ള തസ്തികകൾ ഓപ്പൺ മെറിറ്റ് കോട്ടയെ കണക്കാക്കുന്നതാണെന്നും അനുശാസിക്കുന്നു. ഇതനുസരിച്ച് ദേവസ്വം ബോർഡുകളിലെ നിയമനങ്ങളിൽ 32% ഹിന്ദുമതത്തിലെ സംവരണ സമുദായങ്ങളിൽ നിന്നും 68% ഹിന്ദുമതത്തിലെ ഓപ്പൺ മെറിറ്റിൽ നിന്നും നടത്തുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നു. ദേവസ്വം നിയമനങ്ങളിൽ സംവരണേതര സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്കായി 10% സംവരണം ഏർപ്പെടുത്തുന്നതിനായും അതോടൊപ്പം തന്നെ സംവരണ സമുദായങ്ങളിലെ ഈഴവ അല്ലെങ്കിൽ തീയ ബില്ലവ വിഭാഗം നിലവിലുണ്ടായിരുന്ന 14% നിന്നും 17% പട്ടികജാതി വിഭാഗത്തിന് നിലവിലുണ്ടായിരുന്ന 8% നിന്ന് 10% മറ്റ് പിന്നോക്ക വിഭാഗത്തിന് നിലവിലുണ്ടായിരുന്ന 3% നിന്ന് 6% സംവരണം ഉയർത്തി നൽകുന്നതിന് സർക്കാർ തീരുമാനിക്കുകയും അതാത് ദേവസ്വങ്ങൾ അപ്രകാരം ദേവസ്വം ബോർഡുകളുടെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുകയും ചെയ്തു. 18-11-2019 സർക്കാർ ഉത്തരവ് RD ഉത്തരവ് പ്രകാരം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചട്ടങ്ങളിൽ അതനുസരിച്ച് സർക്കാർ ഭേദഗതി വരുത്തുകയുണ്ടായി. അതനുസരിച്ച് ദേവസ്വം ബോർഡുകളുടെ നിയമനങ്ങളിൽ വിവിധ സമുദായങ്ങളുടെ നിലവിലുള്ള സംവരണ ശതമാനം താഴെ പറയും പ്രകാരമാണ്. സർ, ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗം, അതിൽ ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള സർവീസ് 50, ലാസ്റ്റ് ഗ്രേഡ് സർവീസ് 50, ഹിന്ദുമതത്തിൽപ്പെട്ട സംവരണേതര സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ EWS, ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള സർവീസ് 10, ലാസ്റ്റ് ഗ്രേഡ് സർവീസ് 10, പട്ടികജാതി, ലാസ്റ്റ് ഗ്രേഡ് ഒഴികെയുള്ള സർവീസ് 10, ലാസ്റ്റ് ഗ്രേഡ് സർവീസ് 10, പട്ടികവർഗം ഹിന്ദു 2(2), ഈഴവ തീയ ബില്ലവ 17-14, വിശ്വകർമ്മ 3(2), ഹിന്ദുമതത്തിൽപ്പെട്ട മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ 6-9, തീവ്ര 1-2, ഹിന്ദു നാടാർ 1-1. സർ, അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിശ്വകർമ്മ ഉൾപ്പെടെയുള്ള മറ്റ് പിന്നോക്ക സമുദായങ്ങൾക്കും ദേവസ്വം നിയമനങ്ങൾ ഇപ്പോൾ തന്നെ നിലവിലുള്ള സംവരണ ചട്ടങ്ങൾക്കനുസരിച്ച് അർഹമായ പ്രാതിനിധ്യം നൽകി വരുന്നുണ്ട്. സർ, അതിൻ്റെ കണക്ക് ഞാൻ പിന്നീട് വേണമെങ്കിൽ പറയാം. വിശ്വകർമ്മ വിഭാഗത്തിന് സർക്കാർ സർവീസിലേതിന് സമാനമായി 3% സംവരണം ദേവസ്വം നിയമനങ്ങളിൽ ലഭ്യമാണ്.
സംവരണ സമുദായങ്ങൾക്കെല്ലാം കൂടി ഇപ്പോൾ തന്നെ 50% സംവരണം ലഭ്യമാണ്. സാമുദായിക സംവരണം 50% അധികമാക്കുന്നതിന് നിലവിൽ വ്യവസ്ഥയില്ല. കേരളത്തിലൊട്ടാകെ 70+ ഹിന്ദു പിന്നോക്ക സമുദായങ്ങളുണ്ട്. ഇവയുടെ ജനസംഖ്യ തിരിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമല്ല. പുതിയ സെൻസസ് എടുക്കുന്നതിനുള്ള സമയമായിരിക്കുകയാണ് സർ. അതിൽ ലഭിക്കുന്ന കണക്കുകളനുസരിച്ച് ആ സമയത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നതാണ് സർ. എയ്ഡഡ് സ്കൂൾ കോളേജ് നിയമനങ്ങളിൽ സംവരണമില്ല. യൂണിവേഴ്സിറ്റി റെഗുലേഷൻ അനുസരിച്ചാണ് അവിടെ നിയമനം നടക്കുന്നത് സർ. അങ്ങ് സൂചിപ്പിച്ചല്ലോ, ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതിക്കാർക്കും അർഹമായിട്ടുള്ള സംവരണം കിട്ടുന്നില്ല എന്ന് സർ. ഈ ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം സർ 858 പേരെ വിവിധ മേഖലകളിലെ നിയമനത്തിനായിട്ട് ശുപാർശ ചെയ്തു സർ. ഞാനതിൽ അവരുടെ കണക്ക് വായിക്കാം. അതിൽ മുന്നോക്കക്കാർ 345, ഈഴവ 256, പട്ടികജാതി 90, പട്ടികവർഗം 2, OBC ഈഴവ ഒഴിച്ചുള്ള OBC 62 സർ, വിശ്വകർമ്മ 29, ധീവര 43, നാടാർ 11, EWS 17, PH ലോ വിഷൻ 1, PH ഹിയറിംഗ് ഇംപെയർഡ് 1, PH ലോക്കോമോട്ടോർ ഡിസബിലിറ്റി 1 സർ. അങ്ങനെ 858 പേർ സർ. നല്ല തോതിലാണ് പിന്നോക്ക സമുദായങ്ങൾക്ക് ഈ നിയമനങ്ങൾ ലഭ്യമായിരിക്കുന്നത്. കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. വിശദമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റും സർ. പാർട്ടിയും ശാന്തിമാരുടെ മാത്രം നോക്കിയാൽ മുന്നോക്കക്കാർ 128 പേർ നിയമിക്കപ്പെട്ടപ്പോൾ ഈഴവർ 100, പട്ടികജാതി 29, പട്ടികവർഗം 1 സർ. അത് ആളില്ലാഞ്ഞിട്ടാണ് രണ്ടുപേരുടെ നിയമിക്കേണ്ടതായിരുന്നു. OBC 20, വിശ്വകർമ്മ 9, നാടാർ 3, ധീവര 20, അങ്ങനെയാണ് 310 പേര് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വളരെ അർഹമായിട്ടുള്ള ഒരു 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 നിയമനമാണ് സർ ഈ ബോർഡ് വന്നതിന് ശേഷം നടന്നിട്ടുള്ളത്. ഈ സർ, ഈ പിന്നെ നമ്മുടെ ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് കോളേജുകൾ, സ്കൂളുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഇതുവരെയും സാർ ഈ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുമ്പം കുറേ കിട്ടിയെന്നാണ് തോന്നുന്നത്. പക്ഷേ അവിടങ്ങളിലൊന്നും ഈ പറഞ്ഞ ഒരു ഇത് വന്നിട്ടില്ല. അവിടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി ഈ പറഞ്ഞ സാറ് പറഞ്ഞ അതേ രീതിയിലുള്ള സംവരണത്തിൻ്റെ അളവിൽ കൊടുക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറാകുമോ? സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണല്ലോ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും പിന്നോക്ക സമുദായങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ലാതെ വരുമ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി അവർക്ക് നിയമനം കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ദേവസ്വം ബോർഡിലെ കോളേജുകൾ, സ്കൂൾ സാർ, കോളേജിലും സ്കൂളിലുമൊക്കെ എല്ലാവരെയൊക്കെ എല്ലാ ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പോലെ യോഗ്യതയുള്ള ആളുകൾ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി അവരെ കൂടി നിയമിക്കാൻ ഗവൺമെൻറ് തയ്യാറാകും സാർ. പട്ടികജാതി വിഭാഗത്തിൻ്റെ കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രത്യേക റിക്രൂട്ട്മെൻറ്റ് നടത്തി അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനങ്ങളിലേക്ക് നിയമിച്ചിട്ടുണ്ട് സാർ. ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള കോളേജുകളുടെയും സ്കൂളുകളുടെയും നിയമനം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് സ്കൂൾ നിയമനങ്ങൾ, എയ്ഡഡ് സ്കൂളുകളുടെ നിയമനങ്ങൾക്കും കോളേജുകളുടെ നിയമനങ്ങൾക്കും നിലവിലുള്ള വ്യവസ്ഥയാണ് തുടരുന്നത്. ആ രൂപത്തിലാണ് അവിടെ നിയമനങ്ങൾ നടക്കുന്നത്. കോളേജുകളിൽ നിലവിലുള്ള സംവരണ തത്വം പാലിക്കുന്നതിന് ഹൈക്കോടതി പോലും എതിർ പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി യഥാർത്ഥത്തിൽ മുഴുവൻ എയ്ഡഡ് കോളേജുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. നമുക്കത് കഴിയില്ല. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ കോളേജുകളിൽ നമുക്ക് എന്തുകൊണ്ട് അത് ആലോചിച്ചുകൂടാ? ദേവസ്വം ബോർഡ് കോളേജിൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയും എതിരല്ല, ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോളേജിൽ ഇന്ന് അതിങ്ങ് പരിശോധിച്ചാൽ ഒരാളാണ് SC വിഭാഗത്തിൽ അധ്യാപകനായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി ഇടപെടേണ്ട ഒരു കാര്യമാണ്, ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതിനാവശ്യമായ നടപടി ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്ന എയ്ഡഡ് കോളേജുകളിൽ ഈ സംവരണ തത്വം പാലിച്ചുകൊണ്ട് നടപടി, നിയമനം നടത്താനുള്ള നടപടി സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു സാർ. സർ, ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു സർക്കാരാണ് ഈ സർക്കാരെന്ന് ബഹുമാനപ്പെട്ട അംഗത്തിന് തന്നെ അറിയാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഗൗരവമായിട്ട് നമുക്ക് പരിശോധിക്കാം. യെസ്.